വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ബി ജെ പി നേതാക്കന്മാരുടെ സമനില തെറ്റിയ പ്രസംഗങ്ങളും അതുപോലെ തന്നെ പ്രസ്താവനകളുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ പ്രസിഡന്റ് അമിത്ഷാ ഏറ്റവും വലിയ വർഗീയവാദി. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പാകിസ്ഥാൻ്റെ കൂടെ, പാകിസ്ഥാൻ്റെ കൂടെ ലീഗിൻ്റെ കൂടെ. ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി 1948 മാർച്ച് മാസം 10-ാം തീയതി ഇന്ത്യയിലെ ഭരണഘടനയ്ക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാഗം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ ഇന്നും നിലനിന്ന അധികാരത്തിൽ വന്നത്. ഞങ്ങൾ 1977 പശ്ചിമബംഗാളിൽ മുസ്ലിം ലീഗ് പാർട്ടി 3 മന്ത്രിമാരും 7 MLA മാരും ഉണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾ അന്ന് അജയ് മുഖർജി മന്ത്രിസഭയിൽ ഞങ്ങൾ അന്ന് ആ മന്ത്രിസഭ രൂപീകരണത്തിൽ ഞങ്ങൾ ആ മന്ത്രിസഭയിൽ അംഗങ്ങളായ പാർട്ടിയാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഞങ്ങൾക്ക് MLA മാരുണ്ടായിരുന്നു, MP മാരുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചിട്ടുള്ള ജനാധിപത്യ പരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്താ ഇവിടെ ഈ അമിത്ഷാ ഇവരും പറയേണ്ട, ഞങ്ങൾക്ക് ആർക്കും ഈ ന്യൂനപക്ഷങ്ങൾക്കൊന്നും ഇവിടെ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടില്ല. ഇവിടെ MLA മാരായിട്ടില്ലേ, മന്ത്രിമാരായില്ലേ? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ മതേതര പ്രവർത്തനങ്ങളൊന്നും ആലോചിച്ചു. ബാബിൽ മസ്ജിദിൻ്റെ ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒരു മതേതര സ്വഭാവത്തോടു കൂടി ആത്മസംയമനം പാലിക്കണമെന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പാണക്കാട് മഹാനായ സയ്യിദ് മുഹമ്മദ് ഋഷി അബ്ദങ്ങളാണ്. ഇവിടെ ആളുകളെ തമ്മിൽ തല്ലിച്ച് ജാതി പറഞ്ഞ് മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന പരിപാടിയാണ് ബി ജെ പിക്കാരനായ നരേന്ദ്രമോദിക്കും RSSകാരനായ അമിത്ഷാക്കും. അവർ രാജ്യത്തെ വിഭജിക്കാനാണ് നടക്കുന്നത്. അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളുടെ വർഗീയ വിഷം കുത്തിവെക്കുന്ന നേതാക്കന്മാരാണ്. ഇവരൊക്കെ രാജ്യം 5 കൊല്ലം കൊണ്ട് ഭരിച്ചതുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഉണ്ടായിരുന്ന മതേതര സ്വഭാവം നഷ്ടപ്പെട്ടത്. അത് വീണ്ടും കൊണ്ടുവരാൻ എന്തൊക്കെ പറഞ്ഞാലും ജനാധിപത്യ പാർട്ടി എന്ന നിലക്ക് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ കഴിഞ്ഞ 19 കൊല്ലം കോൺഗ്രസ് ഇന്ത്യ രാജ്യം ഭരിച്ചപ്പോൾ എല്ലാ വിഭാഗ ജനങ്ങളെയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോയ ഏക രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ബി ജെ പിയുടെ അവർക്കത് ഇപ്പോഴെന്താ പറയണത്? ഇന്നലെ ആസാമിൽ എന്താ പറഞ്ഞത്? മറ്റു യുവാക്കാരുടെ പൗരത്വം റദ്ദാക്കുന്ന അമിത്ഷാ പറഞ്ഞു. ആരാ അയാൾക്ക് അധികാരം കൊടുത്തത്? ഇന്ത്യയിലൊരു ഭരണഘടനയില്ലേ? ഒരു നിത്യന്യായ വ്യവസ്ഥയില്ലേ? ഇതൊന്നും പാലിക്കാതെ വളരെ ലോക്കലായിട്ട് വളരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ആ സ്ഥാനത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ട് വളരെ മോശമായ മ്ലേച്ഛമായ പ്രസംഗമല്ലേ നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദി? അയാളൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമുക്ക് ലജ്ജയുണ്ട്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ? അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.